അതിരോമത്തിന്റെ ആയുസ്, മുഖം പറയും യോനിപുഷ്പത്തിന്റെ ആകൃതി, കൊളുത്തിട്ടതുപോലെ ലിംഗേഷനിൽ പിടിക്കാനുള്ള സൂത്രം. ജാഗ്രതയായി. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട, മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ലൈംഗിക സ്വപ്നങ്ങളിൽ ഒരു പുരുഷന്റെ കനവാൻ യോനിപുഷ്പത്തിൽ മേഞ്ഞു നടക്കുന്ന അവന്റെ വിരൽത്തുമ്പുകൾ. യോനിപുഷ്പത്തെക്കുറിച്ചു നിങ്ങൾക്കെന്തറിയാം? ഒരുപക്ഷെ ഒന്നുമറിയില്ലായിരിക്കാം. സ്ത്രീകളുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയാം. വജൈന അല്ലെങ്കിൽ യോനി എന്ന ഒറ്റ വാക്കില് വിശേഷിപ്പിച്ചാല് തീരില്ല. യോനി പുഷ്പത്തെ സ്ത്രീ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് മെഷീനറി എന്നാണ് ഇത് അറിയപ്പെടുന്നതും. ലൈംഗിക ബന്ധത്തിൽ ലിംഗം പ്രവേശിക്കുന്നതും മൂത്രവിസർജനം നടത്തുന്നതും രണ്ട് ഭാഗത്തു കൂടിയാണെന്നു പലർക്കും അറിയില്ല. ലൈംഗിക ബന്ധത്തിൽ ലിംഗേഷൻ കടന്നു ചെല്ലേണ്ട വഴിയാണ് അല്ലെങ്കിൽ ദ്വാരമാണ് യഥാർത്ഥത്തിൽ യോനി, അതായത് ആ സിസ്റ്റത്തിലുള്ള പ്രധാന ഭാഗം. ഒരു ലൈംഗിക ബന്ധത്തിലെ ഏറ്റവും പ്രധാന ഇവന്റ് എന്ന് പറയുന്നത് യോനി പ്രവേശം അല്ല, അതിലേക്കുള്ള മുന്നൊരുക്കത്തിൽ നിങ്ങൾ എത്രമാത്രം മിടുക്കു കാണിക്കുന്നു എന്നതിലാണ് ഗുരു ആകേണ്ടത്. സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ഭാഗങ്ങളിലൊന്നാണ് വജൈന അഥവാ യോനി പുഷ്പം. ഒരുപാട് രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. ലൈംഗിക ബന്ധത്തിനായും പ്രത്യുൽപാദനത്തിനുമായും മാത്രമുള്ള അവയവമെന്ന ധാരണ മാറ്റണം. വാസ്തവത്തില് വജൈന ശാരീരിക ആരോഗ്യത്തിന് പ്രത്യേക പങ്കുവഹിക്കുന്ന ഒന്നാണ്. വജൈനയെപ്പറ്റി അറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. ഇവയിലെ ചിലതിനെക്കുറിച്ചറിയൂ. യോനി പുഷ്പത്തിനുള്ളിലെ പ്രസരി എന്ന ഭാഗമാണ് സ്ത്രീക്ക് കാമകേളിക്കുള്ള ഉത്തേജനവും രതിമൂർച്ചയുമെല്ലാം നൽകുന്നത്. 8000 നാഡികൾ ഇവിടെ സംഗമിക്കുന്നുണ്ട്. പുരുഷന്റെ ലിംഗേഷനിൽ ഇത് 4000 മാത്രമാണ്. സ്ക്വലീന് എന്നൊരു ലൂബ്രിക്കന്റ് യോനി പുഷ്പത്തിനുള്ളിൽ ഉണ്ട്. ഇത് തിമിംഗലത്തിന്റെ ലിവറിലുമുണ്ട്. കൂടുതൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിലൂടെ യോനിപുഷ്പം കൂടുതൽ അയഞ്ഞതാവുകയോ ഇലാസ്റ്റിസിറ്റി പോകുകയോ ചെയ്യുന്നില്ല. എത്ര തവണ ലിംഗേഷൻ പ്രവേശിച്ചാലും ഏതു വലിപ്പമുള്ളതായാലും ഇത് പൂർവസ്ഥിതി പ്രാപിക്കും. യോനിപുഷ്പം കൂടുതൽ അയഞ്ഞതാവുകയോ ഇലാസ്റ്റിസിറ്റി പോകുകയോ സാധ്യതയുള്ളത് പ്രായമേറുമ്പോഴും പ്രസവ സമയത്തുമാണ്. യോനിമുഖത്തുകൂടി എന്തു വസ്തുവും ഉള്ളിലെത്തുമെന്ന ചിന്ത ശരിയല്ല. ഉദാഹരണത്തിന് ആർത്തവ സമയത്ത് ഉള്ളിലേക്കു കടത്തി വയ്ക്കുന്ന ടാംപോണുകൾ ഉള്ളിലേക്കിറങ്ങിപ്പോകുമെന്ന ധാരണ വേണ്ട. ബീജത്തിനു മാത്രമേ സ്വാഭാവികമായി യോനി മുഖത്തുകൂടി ഉള്ളിലെത്താന് സാധിക്കൂ. വജൈനയുടെ ഉൾഭാഗം ഉള്ളിലേക്ക് വളഞ്ഞ ഒരു സോക്സിന്റെ ആകൃതിയിലാണ് യൂട്ടസിലെത്തുന്നത്. രതിമൂർച്ചയുടെ കാര്യത്തില് സ്ത്രീയെ വെല്ലാന് പുരുഷനാകില്ല. 1 മണിക്കൂറില് 134 തവണ രതിമൂർച്ചയുണ്ടായ സ്ത്രീകളുണ്ടെന്നതാണ് വാസ്തവം. പുരുഷന്റെ കാര്യത്തിൽ ഇത് 16 മാത്രമാണ്. മുഖ ശരീര ചർമ്മം പോലെ വജൈനയിലും ചുളിവുകളുണ്ടാകും. ഇത് അയയുകയും ചെയ്യും. യോനി പുഷ്പത്തിലെ രോമങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതല്ല. അറിയാമോ അത്? വജൈനല് ഭാഗത്തെ രോമത്തിന്റെ ആയുസ് കേവലം 3 ആഴ്ച മാത്രമാണ്. നമ്മുടെ തലമുടിയുടെ ആയുസാകട്ടെ 7 വർഷവും. വജൈനയ്ക്ക് കൊളുത്തിട്ടതുപോലെ പിടിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക വികാരം ഉണരുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക വീഴ്ച സമയത്ത് യോനി പുഷ്പവും ശരിക്കും വിടരും. മനസ്സിലായില്ലേ? യോനി പുഷ്പത്തിൽ ഉദ്ധാരണമുണ്ടാകുന്നുണ്ട്. ഇത് 200 മടങ്ങ് വികസിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഒരു കാര്യം പറയാം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന 90% ലൈംഗിക ബന്ധങ്ങളും യോനി പുഷ്പം ഇത്തരത്തിൽ ഉദ്ധരിക്കുന്നതിനു മുന്നേ തന്നെ. ആണുങ്ങൾ ലിംഗേഷനെ ഉള്ളിൽ കുത്തിത്തിരുകി സ്ഖലനം നടത്തുന്നതാണ് പതിവ്. ഇനി നിങ്ങൾ പറയും, നിങ്ങളുടെ പങ്കാളിക്ക് രതിസുഖം കിട്ടിയോ? അവർക്കു ലൈംഗിക ബന്ധത്തിന് താല്പര്യം കുറയുന്നുവെങ്കിൽ കാരണക്കാരൻ ആരാണ്? പെൽവിക് പ്രോലാപ്സ് എന്ന ഒരു അവസ്ഥ അപൂർവമായെങ്കിലും സംഭവിക്കാറുണ്ട്. വജൈന തൂങ്ങി കാലുകൾക്കിടയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ. ഇത് തിരികെ സർജറിയിലൂടെ പൂർവസ്ഥാനത്തെത്തിക്കാം. മെഡിക്കല് ചരിത്രത്തില് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഡോക്ടർ ഒരിക്കല് മുളച്ച ഉരുളക്കിഴങ്ങ് സ്ത്രീയുടെ യോനിയില് നിന്നും നീക്കം ചെയ്തു. ഗർഭധാരണം തടയാന് യുവതിയുടെ അമ്മ ഉപദേശിച്ചു കൊടുത്ത വഴിയായിരുന്നുവത്രേ ഉരുളക്കിഴങ്ങു സൂത്രം. സ്ത്രീയുടെ മുഖം പറയും യോനി രഹസ്യം അല്ലെങ്കിൽ യോനി പുഷ്പത്തിന്റെ ആകൃതി. സൗന്ദര്യശാസ്ത്രവും ലക്ഷണശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവുമെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ സ്വഭാവവും ഭാവിബോധവുമെല്ലാം ഇത്തരം ലക്ഷണങ്ങളാല് പറയാമെന്നതാണ് ഒരു വിശ്വാസം. സ്ത്രീ പുരുഷന്മാരുടെ ലക്ഷണങ്ങള് വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുക. സ്ത്രീയുടേതാകില്ല പുരുഷന്റെ. ലക്ഷണശാസ്ത്രം സ്വകാര്യ അവയവങ്ങളെക്കുറിച്ചും പറയുന്നു. സ്ത്രീയുടെ മുഖലക്ഷണം, സ്ത്രീയുടെ യോനിഭാഗത്തെക്കുറിച്ചുള്ള, അതായത് വജൈനയെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണെന്നതാണ് ചൈനീസ് പ്രകാരമുള്ള കണ്ടുപിടുത്തം. ഒരു സ്ത്രീയുടെ വായയും വിരലുകളും ചെറുതെങ്കില് ചെറിയ, ആഴമില്ലാത്ത യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത്. വലിയ കട്ടിയുള്ള ചുണ്ടുകളെങ്കിൽ ആഴത്തിലുള്ള, കട്ടിയേറിയ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത്. ആഴമേറിയ കണ്ണുകളാണ് സ്ത്രീയുടേതെങ്കിൽ ആഴമേറിയ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത് എന്ന് പറയാം. കട്ടി കുറഞ്ഞ കൺപോളകളെങ്കിലും ആഴത്തിലുള്ള യോനിഭാഗം എന്നതാണ് വിശ്വാസം. കട്ടിയുള്ള മാംസലമായ കൺപോളയെങ്കില് ചെറിയ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത് എന്നാണ് വിശ്വാസം. ഷോർട്ട് സൈറ്റ് ഉള്ള സ്ത്രീകളുടേത് ആഴത്തിലെ യോനിപുഷ്പമാകും, ഇതു കൂടുതലെങ്കില് കൂടുതൽ ആഴത്തിലെ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത് എന്നാണ് വിശ്വാസം. തൂങ്ങുന്ന കണ്ണുകളെങ്കില് തീരെ ചെറിയ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത്. വലിയ കണ്ണുകളെങ്കില് വലിയ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത്. കണ്ണു വലുതാകുന്തോറും സ്ത്രീയുടെ രഹസ്യഭാഗവും വലുതായിരിക്കും എന്നാണ് എന്ന് വിശ്വാസം. വലിയ വായയും വീതി കുറഞ്ഞ ചുണ്ടുകളുമുള്ള സ്ത്രീകളെങ്കില് ഡീപ് യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത്, അതായത് ആഴമേറിയ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുക എന്ന് പറയുന്നു. തള്ളിയ ചുണ്ടുകളോ എല്ലുന്തിയ ആകൃതിയോ എങ്കില് ഇലാസ്റ്റിക് യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത്. ഇത് വലുതോ ചെറുതോ ആകാം, എന്നാല് നനവുള്ള, ചൂടുള്ള, മൃദുവായ യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നത് എന്നതാണ് വിശ്വാസം. ടോക്കിംഗ് യോനിപുഷ്പം എന്നു ഇതറിയപ്പെടുന്നു. പ്രകമ്പകം കൊള്ളുന്ന യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുക എന്നാണ് വിശ്വാസം. കഠിന സ്വഭാവമുള്ള, വികാരങ്ങളില്ലാത്ത സ്ത്രീയുടേത് കട്ടിയുള്ള, വരണ്ട ഭാഗമുള്ള യോനിപുഷ്പമാകും അവൾക്കുണ്ടാകുന്നതു എന്നാണ് ചൈനീസ് ശാസ്ത്രം. കട്ടി കുറഞ്ഞ കവിളുകളും താടിയെല്ലുമെങ്കില് ചെറിയ, വളവുള്ള യോനിപുഷ്പമാകും ഇത്തരം സ്ത്രീകളുടേത്. സ്ത്രീയുടേത് പരന്ന ചുണ്ടുകളും വീതി കുറഞ്ഞ നെറ്റിയുമെങ്കില് ചെറിയ, വിസ്താരമേറിയ യോനിപുഷ്പം എന്നു പറയാം. കവിളില് ഉന്തി നിൽക്കുന്ന സ്ത്രീകളുടേത് വളരെ ആഴത്തിലുള്ള യോനിപുഷ്പം എന്നു പറയാം. നുണക്കുഴിയുള്ള സ്ത്രീകളുടേത് തീരെ ചെറിയ യോനിപുഷ്പം ആയിരിക്കുമെന്നും ചൈനീസ് ലക്ഷണശാസ്ത്രം വിവരിക്കുന്നു. നല്ല ലൈംഗിക ജീവിതം നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ട്. എങ്ങനെ? നോക്കാം. കാഴ്ച, സ്പർശനം, ഗന്ധം, രുചി, ശ്രവണം എല്ലാം ലൈംഗിക വികാരത്തെ ജനിപ്പിക്കുന്നതാണെങ്കിലും സ്പർശനമാണ് രതിസുഖത്തിന്റെ കേന്ദ്രബിന്ദു. സ്പർശനങ്ങൾ സുഖകരവും രസകരവുമാക്കേണ്ടതിന്റെ ആവശ്യകത ഇതിലൂടെ മനസ്സിലാക്കാം. മൃദുവായ സ്പർശനങ്ങളാവും തുടക്കക്കാർക്ക് അഭികാമ്യം. രതിപൂർവലാളനകളിൽ പരസ്പരമുള്ള നഗ്നതാസ്വാദനം, ആലിംഗനം, വാത്സ്യായനൻ അനേക പ്രകാരത്തിലുള്ളത് വിവരിക്കുന്നുണ്ട്. ചുംബനം, നഖക്ഷതങ്ങൾ, മസ്തനത്തിന്റെ ലാളനയും പാനവും, നുകരലും, പലവിധ ചുംബനങ്ങളും, പരസ്പരമുള്ള ജനനേന്ദ്രിയ ചുംബനവും നുകരലും, ലിംഗത്തിലുള്ള സ്ത്രീയുടെ അങ്കുലി ലീലകൾ, മൃദുവായ തടവൽ തുടങ്ങി സ്ത്രീ പുരുഷന്മാർക്ക് രസം പ്രദാനം ചെയ്യുന്ന എന്തും മനോധർമ്മം. എന്നാൽ പങ്കാളിക്ക് വേദന, ബുദ്ധിമുട്ട്, താൽപര്യക്കുറവ് എന്നിവയൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. മധുര സംസാരം, രതിഭാവനകൾ, ശൃംഗാരം, ചുംബനം, ആലിംഗനം, സ്പർശനം എന്നിവ ബാഹ്യകേളിയിൽ പെടുന്നു. ഇണയുടെ ചുണ്ട്, ചെവി, കഴുത്ത്, കക്ഷം, മാറിടം, പൊക്കിൽ ചുഴി, നിതംബം, തുട, പാദം, ബദശിഷ്ണിക, ക്രിസരി, ലിംഗം തുടങ്ങിയ നാഡീഞരമ്പുകൾ കൂടുതലുള്ള ഉയർന്ന സംവേദനമുള്ള ഭാഗങ്ങളിൽ സ്പർശിക്കുന്നതും ലാളിക്കുന്നതും രതിലീല തന്നെ. സ്ത്രീയും പുരുഷനും എല്ലാം ഇതാഗ്രഹിക്കുന്നു. എന്നാൽ പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത രതിരീതികൾ ഒഴിവാക്കുന്നത് തന്നെയാണ് അഭികാമ്യം. പരസ്പരമുള്ള ആശയവിനിമയം ഇവിടെ പ്രധാനമാണ്. തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുന്നത് രതിലീലകളുടെ ആസ്വാദ്യത മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നാണം കൊണ്ടോ ഇണ എന്ത് കരുതുമെന്ന് വിചാരിച്ചോ പാപബോധം കൊണ്ടോ ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്ത ആളുകളുമുണ്ട്. വാസ്തവത്തിൽ കിടപ്പറയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല രതിലീലകൾ. പങ്കാളികൾ ഒരുമിച്ചുള്ള യാത്ര, ഭക്ഷണം, ഒരുമിച്ചുള്ള കുളി, സ്നേഹപ്രകടനങ്ങൾ, സംസാരം, വിനോദങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. കിടപ്പറയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അനാവശ്യ ആകുലതകൾ ഒഴിവാക്കുന്നതാവും അഭിലഷണീയം. വൃത്തിയുള്ള കിടപ്പറ, പങ്കാളിയുടെ വ്യക്തി ശുചിത്വം, പ്രത്യേകിച്ച് വായയുടെ വൃത്തി, ശരീരത്തിന്റെ ഗന്ധം, ആകർഷകമായ വസ്ത്രധാരണം എന്നിവയെല്ലാം രതിലീലകളിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പങ്കാളിക്ക് താൽപര്യമുള്ള രതിലീലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും താൽപര്യമില്ലാത്തവ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. അത് രതിമൂർച്ചയിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും പ്രയോജനപ്രദമാണ്. സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ ചില സ്വകാര്യങ്ങള് സ്ത്രീ, പുരുഷ ശരീരങ്ങളും ഇതുപോലെ സൈക്കോളജിയുമെല്ലാം തന്നെ വ്യത്യസ്തമാണ്. സ്ത്രീയുടെ ശരീര പ്രകൃതി പുരുഷനെ അപേക്ഷിച്ച് കൂടുതൽ കുഴയ്ക്കുന്ന ഒന്നുമാണ്. ഏറെ സെൻസിറ്റീവാണ് സ്ത്രീ ശരീരഭാഗങ്ങള്. മാത്രമല്ല കോംപ്ലിക്കേറ്റഡ് എന്നുകൂടി വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയും ചെയ്യാം. സ്ത്രീയുടെ സ്വകാര്യ ഭാഗം അഥവാ വജൈനയെ സംബന്ധിച്ചുള്ള ആരോഗ്യപരമായ വാസ്തവങ്ങളും ഇതുതന്നെയാണ്. സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെക്കുറിച്ച് പലപ്പോഴും സ്ത്രീകൾക്ക് തന്നെ പൂർണ്ണ ബോധ്യമില്ലെന്നതാണ് വാസ്തവം. വജൈന അല്ലെങ്കിൽ യോനി എന്ന ഒറ്റ വാക്കില് വിശേഷിപ്പിച്ചാല് തീരില്ല. സ്ത്രീ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് മെഷീനറി എന്നാണ് ഇത് അറിയപ്പെടുന്നതും. സെൽഫ് ക്ലീനിങ്, അതായത് തനിയെ വൃത്തിയാക്കുന്ന മെക്കാനിസം വജൈനയിലുണ്ട്. വജൈനല് ഗ്ലാൻഡുകള് തന്നെ വജൈനല് ക്ലീനിങ് എന്ന ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലെ വൃത്തിയാക്കല് വേണ്ടെന്നർത്ഥം. വജൈന ലാറ്റിന് വാക്കായ ഷീത്ത് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. സ്ത്രീയുടെ യോനി അഥവാ വജൈനയും മൂത്രനാളിയും. സ്ത്രീയുടെ യോനി അഥവാ വജൈനയും മൂത്രനാളിയും ഒന്നല്ല. ഇവ രണ്ടും വ്യത്യസ്തങ്ങളാണ്. സ്ത്രീകളുടെ മൂത്രദ്വാരം, അതായത് മൂത്രനാളി, ക്ലിറ്റോറിസിന് തൊട്ട് താഴെയായാണ് കാണുന്നത്. അല്ലാതെ യോനിയിലൂടെ അല്ല യഥാർത്ഥത്തില് മൂത്രവിസർജനം നടക്കുന്നത്. പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഇത്. സ്ത്രീയുടെ മൂത്രനാളിക്കും വജൈനയ്ക്കും സംരക്ഷണം നൽകുന്ന രണ്ട് ഭാഗങ്ങളാണ് ലേബിയ മെജോറ, ലേബിയ മെനോറ എന്നിവ. ലേബിക്ക് തൊട്ട് താഴെയായി ക്രിസരി അഥവാ ക്ലിക്ടോറിസ് എന്ന ഭാഗവുമുണ്ട്. മൂത്രനാളിയുടെ താഴെയായി കാണുന്ന ദ്വാരം. മൂത്രനാളിയുടെ താഴെയായി കാണുന്ന ദ്വാരം ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ് വാസ്തവത്തിൽ യോനിയെന്നു പറയുന്നത്. ആർത്തവ രക്തം വരുന്നതും പ്രസവം നടക്കുന്നതുമെല്ലാം ഈ ദ്വാരത്തിലൂടെയാണ്. വികസിക്കാനും ചുരുങ്ങുവാനും കഴിയുന്ന മസിലുകളാണ് ഈ ഭാഗത്തുള്ളത്. സ്ത്രീയുടെ മൂത്രനാളി മൂത്രാശയത്തിലേക്കും യോനിഭാഗം യൂട്ടസിലേക്കും പോകുന്നു. മൂത്രദ്വാരവും യോനിയും ഒന്നല്ലെന്നതിനാല് തന്നെ സെക്സിലൂടെ ബീജങ്ങള് യോനിക്കുള്ളിലൂടെയാണ് സ്ത്രീയുടെ ഫെല്ലോബിയന് ട്യൂബിലെത്തുന്നത്. ബീജ അണ്ട സംയോഗം നടക്കുന്നത് ഫെല്ലോബിയന് ട്യൂബിലാണ്. ഇതു പിന്നീട് സഞ്ചരിച്ച് യൂട്ടസിലെത്തുന്നു. അല്ലാതെ ബീജങ്ങള് നേരിട്ട് യൂട്ടസില് പ്രവേശിക്കുന്നില്ല. വജൈന അഥവാ യോനിയില് നിന്നും പലതരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. യോനിക്ക് ഈർപ്പം നൽകുകയെന്നതാണ് പ്രധാനമായും ഇതിന്റെ ഉദ്ദേശ്യം. സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജന് ഹോർമോണാണ് ഈ ഈർപ്പം നൽകുന്നതും. സ്ത്രീ ശരീരം ലൈംഗികമായി ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴും ഓവുലേഷന് സമയത്തുമെല്ലാം തന്നെ സ്രവോൽപാദനം നടക്കുന്നുണ്ട്. ഇത്തരം സ്രവങ്ങള് വ്യത്യസ്തവുമാണ്. ആർത്തവാരംഭം മുതല് ആർത്തവ വിരാമം വരെയും ഇത്തരം സ്രവങ്ങള് ഉൽപ്പാദിപ്പിക്കപ്പെടും. ചില പെൺകുഞ്ഞുങ്ങള് ജനിക്കുമ്പോൾ ഇതുണ്ടാകാം. അമ്മയുടെ ശരീരത്തിലെ ഈസ്ട്രജന് കാരണമാണ് ഇത്. ഇത് തനിയെ നിൽക്കുകയും ചെയ്യും. പിന്നീട് ആർത്തവാരംഭത്തിലാണ് ഇതുണ്ടാകുക. ഈസ്ട്രജന് ഹോർമോണ് ഉൽപാദന കാരണമുണ്ടാകുന്ന സ്രവങ്ങൾക്ക് സാധാരണഗതിയില് ദുർഗന്ധമുണ്ടാകില്ല. എന്നാല് ഗന്ധമുണ്ടാകും. ദുർഗന്ധത്തോടു കൂടിയ സ്രവം പലപ്പോഴും അണുബാധയുടെ ലക്ഷണം കൂടിയാണ്. യോനി സ്രവം പല സന്ദർഭങ്ങളില് പുറപ്പെടുന്നതിന് പല ഗന്ധങ്ങളാണ് ഉണ്ടാകുക. സെർവിക്കല് മ്യൂക്കസ്, ഓവുലേഷന്, ഈ ഭാഗത്തുള്ള വിയർപ്പു ഗ്രന്ഥികള് എന്നിവയെല്ലാം തന്നെ ഇതിനു പുറകിലുണ്ട്. ലൂബ്രിക്കേഷന് എന്നാണ് ഇതിനെ പറയുക. സ്ത്രീയിലെ വജൈനയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ക്ലിക്ടോറിസ്. സ്ത്രീകളിലെ ലൈംഗിക ഉത്തേജനത്തിനു സഹായിക്കുന്ന ഭാഗമാണ് ക്ലിക്ടോറിസ്. ഓർഗാസം വരുന്നതിലും ഇതിനു കാര്യമായ പങ്കുണ്ട്. ക്ലിക്ടോറിസ് ഉത്തേജനത്തിലൂടെ ഓർഗാസം സാധ്യമാണ്. ചില സ്ത്രീകൾക്ക് രണ്ട് യോനികളുണ്ട്. രണ്ട് വജൈനല് കനാലുകള് കാണപ്പെടുന്ന യൂട്രസ് ഡൈഡൽഫിസ് എന്ന അവസ്ഥയാണ് ഇത്. സാധാരണ രീതിയില് സെക്സ് ജീവിതം ഇവർക്കും സാധ്യമാണ്. ഇവർക്കും ഗർഭധാരണവും പ്രസവവുമെല്ലാം സാധ്യമാണ്. എന്നാൽ ഇവരില് അബോർഷന്, നേരത്തെയുള്ള പ്രസവ സാധ്യതകള് ഏറെ കൂടുതലാണ്. അതായത് ഈ ഭാഗത്തു മർദ്ദമേൽക്കാതെ തടയുകയെന്നതാണ്. സ്രാവിന്റെ ലിവറില് കണ്ടുവരുന്ന സ്ക്വാലീൻ എന്നൊരു ഘടകം വജൈനയിലും ഉണ്ട്. ഇത് ചില സൺസ്ക്രീമുകളിലും കോസ്മെറ്റിക്കുകളിലും ഉപയോഗിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം. ശുക്രിയ, ഫിർ മിലേംഗെ, ബൈ.